വെൽക്കം ബാക്ക് ടു സെറാ മലയാളം അപ്പോൾ ഇന്ന് എന്റെ വെഡിങ് കാർഡ് സെലക്ഷന് വേണ്ടി പോവാണ് പോകാനോ അപ്പോ വെഡ്ഡിങ് കാർഡ് സെലക്ഷന് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് പപ്പ അവിടുന്ന് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് എത്രത്തോളം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല പിന്നെ അതുപോലെ കുറച്ച് ഡ്രസ്സും കൂടി വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് പോയി വാങ്ങിച്ചിട്ട് വന്നാലോ അങ്ങനെ ഞാൻ നമ്മുടെ വെഡിങ് കാർഡ് അടിക്കുന്ന സ്ഥലത്ത് എത്തി അതായത് വാല്യു വി കാർഡ്സ് എന്നാണ് ആ ഷോപ്പിന്റെ പേര് അവിടെ ചെന്ന് ഇഷ്ടം പോലെ കാർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഏത് സെലക്ട് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പല ടൈപ്പ് കാർഡ്സ് ഉണ്ടായിരുന്നു ഹിന്ദൂസിന് വേണ്ടിയിട്ടുള്ളത് ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ടുള്ളത് മുസ്ലിംസിന് വേണ്ടിയിട്ടുള്ളത് അല്ലാതെ നോർമൽ കാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്കൊരു കാർഡ് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാർഡ്സ് ഒക്കെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു വേറെ ഏതെങ്കിലും ഇനി ചേഞ്ച് ചെയ്യണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവസാനം ഞാൻ അത് തന്നെ ഫൈനലൈസ് ചെയ്തു അതെനിക്ക് ട്ടോ അപ്പോ അങ്ങനെ അത് ഞാൻ കൗണ്ടറിൽ കൊടുത്തു ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവരായിട്ട് സംസാരിച്ചു ഇവരുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴയിലുള്ള വഴശ്ശേരി മാർക്കറ്റിന്റെ അവിടെ ആയിട്ടാണ് ഇവരുടെ ഷോപ്പ് വരുന്നത് ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്യാട്ടോ അപ്പൊ ആർക്കെങ്കിലും ആലപ്പുഴയിലുള്ളവർക്ക് കാർഡ് വേണമെങ്കിൽ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി മാറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയിട്ട് അവിടെ തന്നെയാണ് ഞാൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ സെലക്ട് ചെയ്തു വെച്ചു ഇനി അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സ്ആപ്പ് ചെയ്താൽ മതി അതിനുശേഷം എൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇന്ന് ഒരു കടയുണ്ടായിരുന്നു മലാബീസ് എന്നായിരുന്നു അതിൻ്റെ ഷോപ്പിൻ്റെ പേര് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു അപ്പോൾ എൻ്റെ ഹൽദിക്കൊക്കെ വേണ്ടിയിട്ടൊരു ഡ്രസ്സെടുക്കണമെന്ന് എന്നെ വിചാരിച്ചാണ് കയറിയത് പിന്നെ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ജീൻസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അതൊന്നും എനിക്ക് വല്ലതായിട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവസാനം ഞാനൊരു ഹൽദിക്ക് പറ്റുന്ന രീതിയിലൊരു യെല്ലോയിൽ പ്രിൻറ്റഡ് വരുന്നൊരു ഡ്രസ്സ് ഞാൻ എടുത്തു അങ്ങനെ ആ ഡ്രസ്സ് വൈറ്റ് ഞാൻ അടുത്ത ഷോപ്പിലോട്ട് പോയിട്ടോ അപ്പോൾ അവിടെ സാരീസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ സാരി നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആലപ്പുഴയിൽ അഷ്ടമുടി സെല്ലുണ്ട് തൊട്ടപ്പുറത്തായിട്ടുള്ള മെറീനോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പുണ്ട് അപ്പോൾ അവിടെ പോയിട്ടാണ് ഞാൻ സാരി എടുത്തത് സാരിക്ക് നല്ല റേറ്റ് കുറവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാണ് ആ ഷോപ്പ് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞാൻ സാരി മേടിച്ചു അത് അതിനുശേഷം ഞാൻ വീട്ടിലേക്കൊക്കെ പോയി അത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കാർഡിന്റെ കോപ്പി അയച്ചു തന്നു അവർ അപ്പോൾ അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു കോപ്പി അടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാന് കോപ്പി അടിച്ചതിന്റെ കൈ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനുള്ള ചരടും കാര്യങ്ങളും ഒക്കെ അവർ എന്നിട്ടുണ്ട് അപ്പൊ ഇനി ആൾക്കാരെ വിളിക്കാനായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാർഡ് ഞാൻ ഇങ്ങനെ ടൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബൈ ബൈ